ഹായ് സ്റ്റുഡൻസ് നോൺ ഇനുവേർഷ്യൽ സിസ്റ്റംസ് ആൻഡ് ഫിക്റ്റീഷ്യസ് ഫോഴ്സസ് എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററിൽ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഡ്രൈവിംഗ് ഫോഴ്സ് ഓൺ ടൈഡ്സ് അപ്പോൾ ടൈഡ്സിനെ കുറിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് കടലിൽ ഒരു പ്രതിഭാസമാണ് ഒരു ഫിനോമിനയാണ് അല്ലേ വേലി ഏറ്റം വേലി ഇറക്കം ഓക്കെ ടൈഡൽ റൈസ് ടൈഡൽ ഡിപ്രഷൻ അപ്പോൾ അതിനുള്ള കാരണം എന്താണ് എന്നുള്ളത് ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം സണ് മൂണ് അതൊക്കെ എർത്തിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പ്രയോഗിക്കുന്നുണ്ട് അപ്പോൾ എർത്തിലെ സീയിലും ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് ടൈഡൽ റൈസിനും ടൈഡൽ ഡിപ്രഷനും ഏറ്റത്തിനും വേലി ഇറക്കത്തിനും കാരണം എന്ന് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈ സീയിലെ വാട്ടറിനെ മാത്രം ഇങ്ങനെ റൈസ് ചെയ്യിപ്പിക്കുകയും ഡിപ്രസ് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് വേലിയേറ്റവും ഇറക്കവും എങ്ങനെയാണ് ഈ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പ്രതിപാദിക്കുന്നത് അപ്പോൾ ഇവിടെ ഫിക്റ്റീഷ്യസ് ഫോഴ്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ് ശരിക്ക് ഈ പറയുന്ന ടൈഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രധാനമായിട്ട് ഈ ടൈഡ്സിന് കാരണം സണ് എർത്തിൽ പ്രയോഗിക്കുന്ന ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് മൂന്ന് പ്രയോഗിക്കുന്നതും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു എഫക്റ്റ് വരുന്നത് സണ്ണും എർത്തും തമ്മിലുള്ളൊരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അത് കാരണമാണ് പ്രധാനമായിട്ടും ടൈഡ്സ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് സണ്ണിനെ ഇനേർഷ്യൽ ഫ്രെയിമായിട്ട് പരിഗണിക്കാം ആ സണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന എർത്ത് അതിനെ നമുക്ക് ഒരു നോൺ ഇനേർഷ്യൽ ഫ്രെയിമായിട്ട് അല്ലെ ഒരു ആക്സിലറേറ്റഡ് ഫ്രെയിമായിട്ടും പരിഗണിക്കാം അപ്പോൾ നമ്മൾ എന്താണ് നോൺ ഇനേർഷ്യൽ ഫ്രെയിമായിട്ടുള്ള അഥവാ ആക്സിലറേറ്റഡ് ഫ്രെയിമായിട്ടുള്ള എർത്തിൽ നിന്നുകൊണ്ടാണ് ഈ പറയുന്ന സി എ നോക്കി കാണുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഒബ്ജക്റ്റിനെ നോക്കുന്ന സമയത്ത് ആ ഒബ്ജെക്റ്റിൽ ഒരു ഫിക്റ്റീഷ്യസ് ഫോഴ്സ് അനുഭവപ്പെടും അല്ലേ അപ്പോൾ അതേപോലെ തന്നെ ഒരു ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ഈ പറയുന്ന സീയിൽ എർത്തിൽ നിന്ന് നോക്കുന്ന ഒരു ഒബ്സർവറിനെ സംബന്ധിച്ചിടത്തോളം ആക്ട് ചെയ്യുന്നതായിട്ട് തോന്നുന്നു അപ്പോൾ എന്താ സംഭവിക്കുന്നത് എർത്തിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഈ സീയിലെ വാട്ടറിൽ അനുഭവപ്പെടുന്ന ആകെ ഫോഴ്സ് എന്ന് പറയുന്നത് സണ്ണിൽ നിന്ന് നോക്കുന്ന സമയത്ത് അനുഭവപ്പെടുന്ന അതിൻ്റെ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പ്ലസ് എർത്തൊരു നോൺ ഇനേർഷ്യൽ ഫ്രെയിം ആയതുകൊണ്ട് തന്നെ അനുഭവപ്പെടുന്ന ഫിക്റ്റീഷ്യസ് ഫോഴ്സ് അല്ലേ അപ്പോൾ ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ ചേഞ്ച് ഉണ്ടാവും എർത്തിൽ നിന്ന് നോക്കുന്ന സമയത്ത് ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ ഒരു ചേഞ്ച് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലേ ഈ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് അതിനെ ചേഞ്ച് ചെയ്യിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെയാണ് കുറിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു യൂണിറ്റ് അനുഭവപ്പെടുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ എർത്തിൽ നിന്നുകൊണ്ട് നമ്മൾ സീനെ നോക്കിക്കഴിഞ്ഞാൽ ആ സീയിൽ അനുഭവപ്പെടുന്ന ആ ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ടല്ലോ സണ്ണിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അതിൽ ചേഞ്ച് ഉണ്ടാവും ഈ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ഈ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ ചേഞ്ച് വരുത്തും അല്ലേ ഈ ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ ഉണ്ടാകുന്ന ആണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ടൈഡ്സ് ഉണ്ടാവുന്നതിന് കാരണം അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് പറയാം ഓക്കെ അപ്പോൾ എർത്തൊരു നോൺ ഇനേർഷ്യൽ ആയിട്ടാണ് ഇവിടെ വരുന്നത് ആ നോൺ നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടൊരു ഫിക്റ്റീഷ്യസ് ഫോഴ്സ് അറൈസ് ചെയ്യും ആ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് സണ്ണിൽ നിന്ന് നോക്കുമ്പോൾ സണ് ഇറത്തിൽ പ്രയോഗിക്കുന്ന ആ ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡിനെ എന്ത് ചെയ്യും ചേഞ്ച് ചെയ്യിപ്പിക്കും അല്ലേ ആ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ വരുത്തുന്ന ആ ഒരു ചേഞ്ച് ആണ് ഇവിടെ കാരണം എന്നാണ് പറയണത് ഓക്കെ ഇനി നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം അപ്പോൾ നോക്കുക ടൈഡ്സ് ആർ ഫോംഡ് ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ സൺ ആൻഡ് മൂൺ ഓൺ എർത്ത് എർത്തിൽ സണ്ണും മൂണും പ്രയോഗിക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ടൈഡ്സ് ഉണ്ടാകുന്നതിന് കാരണം എസ്പെഷ്യലി സൺസ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് പ്രൊഡ്യൂസസ് ടൈഡ്സ് പ്രധാനമായിട്ട് എർത്ത് അല്ലേ അതിൽ സണ്ണ് പ്രയോഗിക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ടൈഡ്സ് ഉണ്ടാകുന്നതിന് കാരണം ഓക്കെ അപ്പോൾ നമ്മളിവിടെ എർത്തിനെ കാണിച്ചിരിക്കുന്നു എർത്തിലെ നാല് പോയിന്റ്സ് നമ്മൾ നമ്മളെടുത്തിരിക്കുകയാണ് അല്ലേ ഇക്വേറ്ററിൽ രണ്ട് പോയിന്റ്സ് എയും സിയും ഓക്കെ ഭൂമധ്യരേഖയിൽ പിന്നെ പോൾസിൽ ബിയും ഡിയും രണ്ട് പോയിന്റ്സ് എടുത്തിരിക്കുന്നു ഇവിടെ നമ്മൾ സണ്ണിനെ കാണിച്ചിട്ടുണ്ട് അല്ലേ സണ്ണിനെ കാണിച്ചിരിക്കുന്നു ഇനി നോക്കുക ഇവിടെ എർത്തിൻ്റെ സെൻറ്റർ ആണ് ഇവിടെ ആ സെൻറ്ററിലേക്ക് സണ്ണിൽ നിന്ന് ഒരു പൊസിഷൻ വെക്ടർ വരച്ചിരിക്കുന്നു ആ പൊസിഷൻ വെക്ടർ വെക്ടർ ആർ എസ് ആണ് ഓക്കെ ഇതു മുതൽ ഇതുവരെയുള്ള പൊസിഷൻ വെക്ടർ വെക്ടർ ആർ എസ് ആണ് ഇനി എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഒരു പൊസിഷൻ വെക്ടർ വരച്ചിരിക്കുന്നു അത് വെക്ടർ ആർ എ ആണ് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരച്ചിരിക്കുന്ന പൊസിഷൻ വെക്ടർ വെക്ടർ ആർ ബി ആണ് ഇനി ഡി എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരച്ചിരിക്കുന്ന പൊസിഷൻ വെക്ടർ വെക്ടർ ആർ ഡി ആണ് വേണമെങ്കിൽ നമുക്ക് സി എന്ന് പറയുന്ന പോയിന്റിലേക്കും പൊസിഷൻ വെക്ടർ വരയ്ക്കാം അതെന്താ വരിക വെക്ടർ ആർ സി ആണ് വരിക അല്ലേ ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ട് ഇനി നോക്കുക ഇനി നമ്മൾ പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് സൺ അറ്റ് സെൻറ്റർ ഓഫ് എർത്ത് ഈ എർത്തിൻ്റെ സെൻറ്ററിൽ സണ്ണിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എത്ര എന്നുള്ളതാണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ യൂണിറ്റ് ആണ് അല്ലേ അപ്പോൾ നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാണാനുള്ള ഫോർമുല അറിയാം ജി എം എം ബൈ ആർ സ്ക്വയർ ആണ് അല്ലേ ജി എം എം ബൈ ആർ സ്ക്വയർ അല്ലേ അപ്പോൾ ഇവിടെ ജി വരും പിന്നെ മാസ് ഓഫ് ദ സൺ എം എസ് വരും പിന്നെ അടുത്ത എം എന്ന് പറയുന്നത് മാസ് ഓഫ് ദ ഒബ്ജക്ട് ആണ് യൂണിറ്റ് മാസം അനുഭവപ്പെടുന്ന ഫോഴ്സ് ആയതുകൊണ്ട് ഇവിടെ വൺ ആണ് വരിക അല്ലെ അപ്പോൾ ജി എം എസ് ഇൻറ്റു വൺ ബൈ ഇവിടെ നോക്കി നോക്ക് സെൻ്ററിലുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡാണ് കണ്ടത് സെന്ററിലേക്കുള്ള പൊസിഷൻ വെക്ട് വരുന്നത് ആർ എസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ആർ സ്ക്വയർ ആണ് വരിക അല്ലെ അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് സൺഅ അറ്റ് സെന്റർ ഓഫ് എർത്ത് ജി സീറോ എത്ര വരിക ജി എം എസ് ഇൻറ്റു വൺ ബൈ ആർ സ്ക്വയർ ആർക്യാപ്പ് എന്ന് വരും ഓക്കെ ആർ ക്യാപ്പ് എന്ന് പറയുന്നത് എന്താണ് യൂണിറ്റ് വെക്ടർ ഡയറക്റ്റഡ് ഫ്രം സൺ ടു സെൻറ്റർ ഓഫ് ദി എർത്ത് സണിൽ നിന്ന് എർത്തിൻ്റെ സെൻ്ററിലേക്ക് ഉള്ള ഡിസ്പ്ലേസ്മെൻറ് വെക്ടറിന് അലോങ് ആയിട്ടുള്ള യൂണിറ്റ് വെക്ടറാണ് വെക്ടർ ആർ കി ആപ്പ് ഓക്കെ അപ്പോൾ ജി സീറോ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് സൺ അറ്റ് സെൻറ്റർ ഓഫ് എർത്ത് ജി സീറോ ഇസ് ഈക്വൽ ടു ജി എം എസ് ബൈ ആർ സ്ക്വയർ ആർ കി ആപ്പ് ആണ് വരുന്നത് ഓക്കെ ഇത് നോക്കി ഓക്കെ ആ സെൻറ്ററിൽ ഒരു ഓബ്ജക്റ്റ് ഉണ്ടെന്ന് കരുതുക ആ ഒബ്ജെക്ടിൻ്റെ മാസം എം ആണ് അതിലനുഭവപ്പെടുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്രയാണ് വരിക എന്നുള്ളതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബൈ സൺ ഓൺ ദ ഒബ്ജക്റ്റ് അറ്റ് സെൻറ്റർ ഓഫ് എർത്ത് ഹാവിങ് മാസ് എം എം ഉള്ള ഒരു ഒബ്ജക്റ്റ് ആ ഓബ്ജെക്റ്റില് സൺ പ്രയോഗിക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്രയാണ് ഓക്കെ അത് എർത്തിൻ്റെ സെൻറ്ററിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നതെന്ന് കൂടി ഓർക്കുക അപ്പോൾ ഇവിടെ സൺ എന്ന് പറയുന്ന ഒരു ഇനവേഴ്ഷ്യൽ ഫ്രെയിമാണ് അല്ലേ സണ് ഇവിടെ കമ്പാരിറ്റീവ്ലി റെസ്റ്റിലാണ് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന ഒരു ഇനവേർഷ്യൽ ഫ്രെയിമായിട്ടാണ് പരിഗണിക്കുന്നത് അപ്പോൾ അവിടെ അത് വരുന്നത് എത്രയാണ് വരിക നോക്ക് നോക്കുക ഗ്രാവിറ്റേഷണൽ ഫീൽഡിനെ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കിട്ടും അങ്ങനെയാണല്ലോ അപ്പോൾ എന്ത് വരും എം ഇൻറ്റു ജി സീറോ എന്ന് വരും അല്ലേ അപ്പോൾ ദാറ്റ് ഈസ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ ആൻ ഒബ്ജക്റ്റ് ഹാവിങ് മാസ് എം സിറ്റുവേറ്റഡ് അറ്റ് എ സെൻറ്റർ ഓഫ് ദ എർത്ത് എം ജി സീറോ എന്ന് കിട്ടി ഇനി നമ്മൾ എർത്ത് എന്ന് പറയുന്ന ഇവിടെ ഒരു നോൺ ഇനവേഴ്ഷൽ ഫ്രെയിമാണ് കാരണം എർത്ത് ഈ ഇനേർഷ്യൽ ആയിട്ടുള്ള സണ്ണിനെ അപേക്ഷിച്ചിട്ട് ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ആക്സലറേറ്റഡ് ഫ്രെയിമാണ് അപ്പോൾ ഈ എർത്തിൻ്റെ ആക്സിലറേഷൻ വിത്ത് റെസ്പെക്ട് ടു സൺ വെക്ടർ എ ആണെന്ന് കരുതുക വെക്ടർ ക്യാപിറ്റൽ എ ആണെന്ന് കരുതുക ഓക്കെ സപ്പോസ് ആക്സിലറേഷൻ ഓഫ് ദ നോൺ ഇനവേർഷ്യൽ ഫ്രെയിം എർത്ത് റിലേറ്റീവ് ടു ദ ഇനവേഴ്ഷൽ ഫ്രെയിം സൺ ഈസ് വെക്ടർ എ ഓക്കെ അപ്പം അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഓൺ എർത്ത് ബൈ സണ് ഓക്കെ സണ് എർത്തിൽ പ്രയോഗിക്കുന്ന ഫോഴ്സ് അപ്പോൾ എത്രയായിരിക്കും എത്ര എത്ര ആയിരിക്കും ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പ്രകാരം മാസ് മാസിൻറ്റു എർത്തിൻ്റെ ആക്സിലറേഷൻ അതാണല്ലോ എർത്തിൽ അനുഭവപ്പെടുന്ന ഗ്രാ ഫോഴ്സ് സണ്ണ് പ്രയോഗിക്കുന്ന ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു എം എ ഇവിടെ നമ്മൾ പിന്നെ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് മാസ് മാസിൻറ്റു ആക്സലറേഷൻ ഓഫ് ദി എർത്ത് ആയിരിക്കും അതിൽ പ്രയോഗിക്കപ്പെടുന്ന എർത്തിൽ പ്രയോഗിക്കപ്പെടുന്ന ഫോഴ്സ് എ ഈസ് ദി ആക്സിലറേഷൻ ഓഫ് എർത്ത് റിലേറ്റീവ് ടു സണ്ണാണ് ഇനി ഈ ഇക്വേഷൻ ത്രീയും നമ്മുടെ ഇക്വേഷൻ ടു നമുക്ക് കമ്പയർ ചെയ്യാം ഓക്കെ കാരണം ഒബ്ജക്റ്റ് എന്നുള്ളത് വേണമെങ്കിൽ എന്താവാം എർത്താവാല്ലോ അല്ലേ അപ്പോൾ നോക്കുക ഇവിടെ എഫ് എസ് ഈക്വൽ ടു എം ജി സീറോയും എഫ് എസ് ഈക്വൾ ടു എം എയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരു എന്ത് കിട്ടുന്നു എസ് ഈക്വൽ ടു ജി സീറോ എന്നാവുന്നു ഓക്കെ എ സി ഈക്വൽ ടു ജി സീറോ എന്നാണ് ആവുന്നത് ദാറ്റ് ഇസ് ദ ആക്സറേഷൻ ഓഫ് എർത്ത് റിലേറ്റീവ് ടു സൺ ദാറ്റ് ഇസ് ഈക്വൽ ടു ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അറ്റ് ദ സെൻ്റർ ഓഫ് എർത്ത് ഓക്കെ ബൈ സൺ അപ്പം അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ വാട്ടർ കൺസിഡർ ചെയ്യാണ് എം മാസുള്ള വാട്ടർ കൺസിഡർ ചെയ്യാണ് അതിൻ്റെ അനുഭവപ്പെടുന്ന ഫോഴ്സ് റിലേറ്റീവ് ടു സൺ നമ്മൾ കണ്ടുപിടിക്കുകയാണ് സൺന്ന് പറയുന്നത് എന്താണ് ഒരു ഇനേർഷ്യൽ ഫ്രെയിമാണ് അപ്പോൾ റിലേറ്റീവ് ടു ദ സൺ ഇനേർഷ്യൽ ഫ്രെയിം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ വാട്ടർ ഹാവിങ് മാസ് എം അല്ലെ സീലുള്ള വാട്ടർ എം ഉള്ള വാട്ടറിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്രയായിരിക്കും വരിക എന്നുള്ളതാണ് അപ്പോൾ നോക്കി നോക്ക് ഈ വാട്ടർ എന്ന് പറയുന്നത് നമ്മുടെ സണ്ണിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് അകലെയാണ് നിൽക്കുന്നതെന്ന് കരുതുക ആർ ഡിസ്റ്റൻസ് അകലെയാണെങ്കിൽ അവിടെ അനുഭവപ്പെടുന്ന ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് സണ് എത്രയായിരിക്കും ജി ഓഫ് ആർ ആയിരിക്കും അല്ലേ അതിനെ വാട്ടറിൻ്റെ മാസമായിട്ടുള്ള എമൗണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫോഴ്സ് ഓൺ വാട്ടർ കിട്ടും ഓക്കെ അപ്പോൾ എഫ് സീക്വൾ ടു എന്ത് കിട്ടും എം ഇൻ ജി ഓഫ് ആർ എന്ന് കിട്ടി ഓക്കെ ഇനി അതേ വാട്ടറിൽ റിലേറ്റീവ് ടു എർത്ത് എർത്ത് എന്താണ് നോൺ ഇനേർഷ്യൽ ഫ്രെയിമാണ് അതിൽ നിന്ന് അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്രയാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കുക ഓക്കെ അപ്പോൾ അത് നോൺ ഇനേർഷ്യൽ ഫ്രെയിം ആയതുകൊണ്ട് തന്നെ നമ്മൾ നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഫോഴ്സ് കാണുന്നതിലുള്ള എക്സ്പ്രഷൻ നമുക്കറിയാം എഫ് ഡാഷ്സ് ഈക്വൽ ടു എഫ് പ്ലസ് എഫ് ആണ് വരിക അല്ലെ ഇവിടെ എഫ് ഫിക്റ്റീഷ്യസ് എന്ന് പറയുന്നത് എത്രയേ വരിക ആക്സലറേഷൻ ഓഫ് എർത്ത് റിലേറ്റീവ് ടു സൺ എന്ന് പറയുന്നത് ഇവിടെ എ ആണ് മീൻസ് ആക്സലറേഷൻ ഓഫ് നോൺ ഇനേർഷ്യൽ ഫ്രെയിം റിലേറ്റീവ് ടു ഇനേർഷ്യൽ ഫ്രെയിം എ ആണെങ്കിൽ ഫിക്ടീഷ്യസ് ഫോഴ്സ് മൈനസ് എം എ ആണ് വരിക അല്ലേ അപ്പോൾ മൈനസ് എം എ ആണ് ഇവിടെ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എ എന്ന് പറയുന്നത് ജി സീറോ ആണ് നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് എഫ് ഫിക്റ്റീഷ്യസ് ഇസ് ഈക്വൽ ടു നമുക്ക് മൈനസ് എം ജി സീറോ എന്ന് എഴുതാം ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ സിക്സ് എന്ന് എഴുതി ഓക്കെ ഇനി ഈ ഇക്വേഷൻ ഫോറും സിക്സും ഫോർ നമുക്കറിയാം എം ജി ഒ ആണ് വരുന്നത് എഫ് എഫ് ഡാഷ് എഫ് ഫിക്റ്റീഷ്യസ് നമുക്ക് കിട്ടി മൈനസ് എം ജി സീറോസ് ഇക്വേഷൻ നമ്പർ സിക്സ് അത് രണ്ടും നമ്മൾ ഫൈവിൽ സബ്സ്റ്റൂറ്റ് ചെയ്തിരിക്കുക അപ്പം നമുക്ക് ഫോഴ്സ് ഓൺ വാട്ടർ ഹാവിങ് മാസ് എം അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം സൺ റിലേറ്റീവ് ടു എർത്ത് കിട്ടും ഓക്കെ എർത്തിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഉള്ള ആ എം ഉള്ള വാട്ടറിൻ്റെ വാട്ടറിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എത്ര വരിക നോക്ക് ഇവിടെ എന്ത് വരും എം ജി ഓഫ് ആർ പ്ലസ് മൈനസ് എം എ അല്ലേ അപ്പോൾ എം ജി ഓഫ് ആർ മൈനസ് എം ജി സീറോ എന്ന് വരും അല്ലേ ഓക്കെ എം ജി സീറോ എന്ന് വരും എം ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ് അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു എം ജി ഓഫ് ആർ മൈനസ് ജി സീറോ എന്ന് എഴുതാം ഇവിടെ എഫ് ഡാഷിന് വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാം എം ജി ഡാഷ് ഓഫ് ആർ എന്ന് എഴുതാം ഓക്കെ എം ജി ഡാഷ് ഓഫ് ആർ ഇവിടെ എർത്തിൽ നിന്ന് നോക്കുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ബൈ സൺ അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ഇറ്റ് വിൽ ബി ചേഞ്ച്ഡ് അല്ലേ എർത്ത് ഒരു നോൺ ഇനർഫിൾ ഫ്രെയിം ആയതുകൊണ്ട് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് സണ്ണിൻ്റെ ഗ്രാവിറ്റേഷൻ ഫീൽഡിൽ ചേഞ്ച് വരും ഓക്കെ ആ ചേഞ്ച് വന്നതിന് ശേഷമുള്ള ഗ്രാവിറ്റേഷൻ ഫീൽഡാണ് ജി ഡാഷ് ഓഫ് ആർ അപ്പോൾ എം ജി ഡാഷ് ഓഫ് ആർ സീക്വൾ ടി എം എം ജി ഓഫ് ആർ മൈനസ് ജി സീറോ എന്ന് വരുന്നു എം എം നമുക്ക് ക്യാൻസൽ ചെയ്ത് പോയി അപ്പോൾ ജി ഡാഷ് ഓഫ് ആർ സീക്വൾഡി ഒന്ന് വരുന്നു ജി ഓഫ്ആർ മൈനസ് ജി സീറോ ഇവിടെ ജി ഡാഷ് ഓഫ് ആർ എന്താണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് സൺ അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ഇറ്റ് റിലേറ്റീവ് ടു എർ ർഷ്യൽ ഫ്രെയിം ആയിട്ടുള്ള എർത്തിൽ നിന്ന് നോക്കുമ്പോൾ സണ്ണിന്റെ അതിൽ നിന്ന് ആറ് ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിലുള്ള ഉണ്ടാവുന്ന ഫീൽഡാണ് ഈ ജി ഡാഷാർ ജിയോ ഫാർ എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് സൺ തന്നെ റിലേറ്റീവ് ടു ഇറ്റ് സെൽഫ് അല്ലെ സണ്ണിൽ നിന്ന് തന്നെ നോക്കുന്ന സമയത്ത് അതിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡാണ് ജിയോ ഫാർ അതൊരു ഇനർഷ്യൽ ഫ്രെയിം ആയതുകൊണ്ട് നമ്മൾ ഡാഷ് ഒന്നും ഇട്ടില്ല അല്ലെ ജി സീറോ എന്ന് പറയുന്നത് എന്താണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് സൺ അറ്റ് സെൻറ്റർ ഓഫ് എർത്ത് ഓക്കെ സെൻറ്റർ ഓഫ് എർത്തിൽ ഉള്ള ഗ്രാവിറ്റേഷനൽ ഫീൽഡാണ് ജി സീറോ അപ്പോൾ ഇവിടെ നോക്കി നോക്ക് എർത്തിൽ നിന്ന് നോക്കണ സമയത്ത് സോറി ആ എർത്തിൽ നിന്ന് നോക്കണ സമയത്ത് എർത്തിലെ അല്ലെങ്കിൽ ഏതൊരു പോയിന്റിലെയും എർത്തിലെ ഏതൊരു പോയിന്റിലെയും സണ്ണിൽ നിന്നുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയുന്നത് ജി ഓഫ് ആർ അല്ല ജി ഓഫ് ആർ മൈനസ് ജി സീറോ ആണ് അതിനൊരു കറക്ഷൻ വന്നു അല്ലേ സണ്ണിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അല്ല എർത്തിൽ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്നത് ഓക്കെ ഈ ഫിറ്റീഷ്യസ് ഫോഴ്സിൻ്റെ ഒരു എഫക്റ്റാണ് അവിടെ വരുന്നത് അപ്പോൾ അവിടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ ചേഞ്ച് വന്നു ഈ ചേഞ്ച് വരുന്നതാണ് ഇവിടെ ടൈഡ്സ് ഉണ്ടാക്കുന്നതിന് കാരണം എന്നാണ് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പോൾ അതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം അപ്പം നമുക്ക് കിട്ടിയ ഇക്വേഷൻ സെവൻ ജി ഡാഷ് ഓഫ് ആർ ഇസ് ഈക്വൽ ടു ജി ഓഫ് ആർ മൈനസ് ജി സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് സൺ അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം സൺ റിലേറ്റീവ് ടു എർത്ത് വിറ്റ് ഈസ് എ നോൺ ഇനർഷ്യൽ ഫ്രെയിം അതാണ് നമുക്ക് കിട്ടിയത് ജി ഡാഷ് ഓഫ് ആർ ഇസ് ഈക്വൽ ടു ജി ഓഫ് ആർ മൈനസ് ജി സീറോ ജി ഓഫ് ആർ എന്താണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് സൺ അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ഇറ്റ് റിലേറ്റീവ് ഇറ്റ് സെൽഫ് അതാണ് ജി ഓഫ് ആർ ജി സീറോ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അറ്റ് സെൻറ്റർ ഓഫ് എർത്ത് റിലേറ്റീവ് ടു സൺ ആണ് ഓക്കെ അതനുസരിച്ചിട്ട് നമ്മൾ ഇവിടെ കണ്ടോ എ എന്ന് പറയുന്ന പോയിന്റ് ഇതല്ലേ എന്ന് പറയുന്ന പോയിന്റ് എർത്തിൽ എ എന്ന് പറയുന്ന പോയിന്റ് ഇക്വേറ്ററിലാണ് ആ പോയിന്റ് അല്ലേ ആ പോയിന്റിൽ അനുഭവപ്പെടുന്ന ഗ്രാവിറ്റേഷനൽ ഫീൽഡ് കാണണം സണ്ണിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് റിലേറ്റീവ് ടു എർത്ത് അപ്പോൾ അത് കാണുന്ന ഇക്വേഷൻ ജി ഡാഷ് ഓഫ് എ സീക്വൾ ടു ജി ഓഫ് എ മൈനസ് ജി സീറോ ആയിട്ട് മാറും നമുക്ക് കിട്ടിയ ജി ഡാഷ് ഓഫ് ആർ സീക്വൾ ടു ജി ഓഫ് ആർ മൈനസ് ജി സീറോ എന്ന് പറയുന്ന ഇക്വേഷൻ അനുസരിച്ചിട്ട് ജി ഡാഷ് ഓഫ് എന്താണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് സൺ അറ്റ് എ പോയിൻ്റ് എ റിലേറ്റീവ് ടു എർത്ത് ആണ് ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ ജി ഓഫ് എ എന്ന് പറയുന്നത് എത്രയാണ് വരിക ജി ഓഫ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അറ്റ് എ റിലേറ്റീവ് ടു സൺ തന്നെയാണ് ദാറ്റ് ഈസ് നമുക്കറിയാം ജി എം എസ് ബൈ ആർ എ സ്ക്വയർ ആണ് വരിക അല്ലേ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ആയതുകൊണ്ട് മാസ് വരില്ല ജി എം എസ് ബൈ ആർ എ സ്ക്വയർ ഇനി ജി സീറോ നമ്മൾ ഈക്വേഷൻ വണ്ണിൽ കണ്ടതാണ് ജി എം എസ് ബൈ ആർ എസ് സ്ക്വയർ ആണ് വെറസ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ഫ്രം സൺ ടു സെൻ്റർ ഓഫ് എർത്ത് ഓക്കെ അപ്പോൾ അത് രണ്ട് നമുക്കിവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്യാം അങ്ങനെ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജി ഡാഷ് ഓഫ് എസ് ഈക്വൽ ടു അല്ലെ ജി ഡാഷ് ഓഫ് എ സിക്വൽ ടു ജി ഓഫ് എയുടെ സ്ഥാനത്ത് ജി എം എസ് ബൈ ആർ എ സ്ക്വയർ മൈനസ് ജി സീറോൻ്റെ സ്ഥാനത്ത് ജി എം എസ് ബൈ ആർ സ്ക്വയറും കൊടുത്തു ഇനിയിവിടെ ഇതിനകത്ത് ഈ എ മുതൽ സെൻറ്റർ ഓഫ് ദി എർത്ത് വരെയുള്ള ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ വെക്ടർ ആർ ഇ ആണ് വെക്ടർ ആർ ഇ റേഡിയസ് ഓഫ് ദി എർത്ത് ആണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ആർ എസ് എന്ന് പറയുന്നത് ആർ എ പ്ലസ് ആർ ഇ ആണ് അഥവാ ആർ എ എസ് ഈക്വൽ ടു ആർ എസ് മൈനസ് ആർ ഇ ആണ് അല്ലേ അപ്പോൾ നമുക്കത് ഇവിടെ ആർ എയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം ആർ എസ് മൈനസ് ആർ ഇ എന്ന് കൊടുക്കാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജി ഡാഷ് ഓഫ് എസ് ഈക്വൽ ടു ജി എം എസ് ബൈ ആർ എസ് മൈനസ് ആർ ഇ ഹോൾ സ്ക്വയർ മൈനസ് ജി എം എസ് ബൈ ആർ സ്ക്വയർ എന്ന് കിട്ടും ഓക്കെ ഇവിടെ ഇതിനകത്തുനിന്ന് നമുക്ക് ആർ സ്ക്വയർ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ജി ഡാഷ ഓഫ് എസ് ഈക്വൽ ടു ജി എം എസ് ബൈ ഇവിടെ ആർ സ്ക്വയർ പുറത്തേക്ക് എടുത്തുകഴിഞ്ഞാൽ ആർ സ്ക്വയർ പുറത്തേക്ക് കൊടുത്തു ബാക്കി ഇവിടെ വൺ മൈനസ് ആർ ഇ ബൈ ആർ എസ് ഹോൾ സ്ക്വയർ മൈനസ് ജി എം എസ് ബൈ ആർ എസ്ക്വയർ എന്നാവും ഓക്കെ ഇനി ഇതിനകത്ത് ജി എം എസ് ബൈ ആർ സ്ക്വയർ കോമൺ ആണ് ക്യാൻ ബി ടേക്കൺ ഔട്ട്സൈഡ് അപ്പോൾ ജി ഡോഷ് ഓഫ് എസ് ഈക്വൽ ടു ജി എം എസ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഇത് എന്ത് വരും വൺ ബൈ വൺ മൈനസ് ആർ ഇ ബൈ ആർ എസ് ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ അത് വൺ മൈനസ് ആ ഇ ബൈ ആർ എസ് ഹോൾ റൈസ് ടു മൈനസ് ടു എന്ന് എഴുതാം നമുക്ക് അല്ലേ പിന്നെ എന്ത്ണ്ട് മൈനസ് ഇവിടെ ജി എം എസ് ബൈ ആർ സ്ക്വയർ പുറത്തു കിട്ടു കഴിഞ്ഞാൽ ബാക്കി വൺ ആണ് ഓക്കെ ഇനി ഇവിടെ വൺ മൈനസ് ആർ ഇ ബൈ ആർ എസ് ഹോൾ റേസ് ടു മൈനസ് ടു എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി അത് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൺ മൈനസ് ഈ മൈനസ് ടു ഇങ്ങോട്ട് വരും മൈനസ് മൈനസ് ടു ആർ ഇ ബൈ ആർ എസ് എന്ന് കിട്ടും മൈനസ് മൈനസ് വരുമ്പോൾ പ്ലസ് അപ്പോൾ അപ്രോക്സിമേറ്റ്ലി വൺ പ്ലസ് ടു ആർ ഇ ബൈ ആർ എസ് ആണ് അപ്പോൾ നമുക്ക് ഇവിടെ അത് കൊടുക്കാം അല്ലേ വൺ പ്ലസ് ടു ആർ ഇ ബൈ ആർ എസ് എന്ന് കൊടുക്കാം അപ്പോൾ ജി ഡാഷ് ഓഫ് എസ് ഈക്വൽ ടു ജി എം എസ് ബൈ ആർ എസ്ക്വയർ ഇൻ ടു വൺ പ്ലസ് ടു ആർ ഇ ബൈ ആർ എസ് മൈനസ് വൺ എന്ന് വരും വണ്ണും വണ്ണും ക്യാൻസൽ ചെയ്തു പോയി ബാക്കി ഇവിടെ ഉള്ളത് ജി ഡാഷ് ഓഫ് എസ് ഈക്വൽ ടു ജി എം എസ് ബൈ ആർ എസ്ക്വയർ ഇൻറ്റു ടു ആർ ഇ ബൈ ആർ എസ് ആണ് അല്ലേ അങ്ങനെ കിട്ടുന്നു ഇവിടെ ജി എം എസ് ബൈ ആർ സ്ക്വയർ എന്താണ് ജി എം എസ് ബൈ ആർ സ്ക്വയർ ജി സീറോ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ക്വേഷൻ വണ്ണിൽ അപ്പോൾ ജി ഡാഷ് ഓഫ് ഓഫിയെ നമുക്ക് എത്ര കിട്ടുന്നത് ടു ജി സീറോ ആർ ഇ ബൈ ആർ എസ് എന്നാണ് കിട്ടുന്നത് ദാറ്റ് ഈസ് ദ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അറ്റ് എ പോയിൻറ്റ് എ ഓൺ ദ എർത്ത് റിലേറ്റീവ് ടു എർത്ത് ഓക്കെ എർത്തിനെ അപേക്ഷിച്ചിട്ട് എർത്തിൽ എ എന്ന് പറയുന്ന പോയിന്റിൽ സണ്ണിൽ നിന്ന് അനുഭവപ്പെടുന്ന ഗ്രാവിറ്റേഷണൽ ഫീൽഡാണ് ടു ജി സീറോ ആർ ഇ ബൈ ആർ എസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയത് ഇനി ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ സി എന്ന് പറയുന്ന പോയിന്റ് കണ്ടോ ആ സി എന്ന് പറയുന്ന പോയിൻറ്റിലെ അനുഭവപ്പെടുന്ന ഗ്രാവിറ്റേഷനൽ ഫീൽഡ് ഓഫ് സൺ റിലേറ്റീവ് ടു എർത്ത് നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ നമുക്ക് അത് എന്ത് കിട്ടും മൈനസ് ടു ജി സീറോ ആർ ഇ ബൈ ആർ എസ് ആ കിട്ടുക അതായത് ഇതേ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും ഡയറക്ഷൻ മാത്രം ഓപ്പോസിറ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് ഇവിടെ ഇക്വേറ്ററിലെ പോയിന്റ്സ് ആയിട്ടുള്ള എയിലും സിയിലും അനുഭവപ്പെടുന്ന ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് സൺ റിലേറ്റീവ് ടു എർത്ത് എന്ന് പറയുന്നത് ഈക്വലിൻ മാഗ്നിറ്റ്യൂഡാണ് ബട്ട് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ആണ് ഓക്കെ ഈ ഫീൽഡാണ് ഇക്വേറ്ററിൽ ഈ രീതിയിൽ അനുഭവപ്പെടുന്ന ഈ ഒരു പെർട്ടിക്കുലർ ഫീൽഡ്സാണ് നമ്മുടെ ടൈഡൽ ലിഫ്റ്റിന് കാരണം ഓക്കെ അതായത് ഈ പിന്നെ സീലെ വാട്ടറിനെ റൈസ് ചെയ്യിപ്പിക്കുന്നത് ഓക്കെ ടൈഡൽ ലിഫ്റ്റിന് വെയിലിയേറ്റത്തിന് കാരണം ഇതാണ് എന്നാണ് പറയണത് ഇനി ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം ബി എന്ന് പറയുന്ന പോയിൻറ്റിലെയും ഡി എന്ന് പറയുന്ന പോയിൻറ്റിലെയും ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് സൺ റിലേറ്റീവ് ടു എർത്ത് നമുക്ക് കണ്ടുപിടിക്കാം ഓക്കെ അപ്പോൾ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക നോക്ക് ജി ഡാഷ് ഓഫ് ബി ആണ് ഞാൻ ആദ്യം കണ്ടുപിടിക്കുന്നതെങ്കിൽ ജി ഡാഷ് ഓഫ് ബി എനിക്ക് കിട്ടുക ജി എം എസ് ഇവിടെ ഉണ്ടാവില്ല ജി എം എസ് ബൈ ആർ സ്ക്വയർ ആർ ഇ ബൈ ആർ എസ് ആയിരിക്കും കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് സൺഅ അറ്റ് പോളാണ് അല്ലേ പോളിലെ പോയിന്റ് ആണത് ബി അറ്റ് ബി റിലേറ്റീവ് ടു ഈ അർത്ഥിനേ ഫ്രൈ എനിക്ക് കിട്ടുക ജി ഡാഷ് ഓഫ് ബി സിക്വൾ ടു ജി സീറോ ആർ ഇ ബൈ ആർ എസ് ആണ് അതേപോലെ ഡി എന്ന് പറയുന്ന മറ്റൊരു പോൾ പോളിലെ പോയിന്റ് ആണ് ഡി അപ്പോൾ അതിൽ അനുഭവപ്പെടുന്ന ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് സൺ റിലേറ്റീവ് ടു എർത്ത് സോ റിലേറ്റീവ് ടു എർത്ത് എനിക്ക് കിട്ടിയത്രയാണ് ജി ഡാഷ് ഓഫ് ഡി ഇസ് ഈക്വൽ ടു ഇതേപോലെ തന്നെ ഇവിടെ ഈ റ്റു ഉണ്ടാവില്ല മൈനസ് ജി സീറോ ആറ് ബൈ ആർ എസ് ആയിരിക്കും അപ്പോൾ നോക്കുക ബിയിലും ഡിയിലും റിലേറ്റീവ് ടു എർത്ത് അനുഭവപ്പെടുന്ന സണ്ണിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഈക്വൽ ഇൻ മാഗ്നിറ്റൂഡാണ് ബട്ട് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷനാണ് ആണ് ഓക്കെ പോളാർ റീജ്യനിൽ അനുഭവപ്പെടുന്നത് അപ്പം അതാണ് പിന്നെ എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ടൈഡൽ ഡ്രി ഡിപ്രഷന് കാരണം അപ്പം ഇവിടെ എന്ത് ചെയ്യും ഈ സീലീം ഡീലെയും പിന്നെ ക്വറ്റോറിയൽ റീജ്യനിൽ അനുഭവപ്പെടുന്ന ആ ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഈ എന്താ പറയുക നമ്മുടെ സീലെ വാട്ടറിനെയൊക്കെ റൈസ് ചെയ്യിപ്പിക്കും എന്നാൽ ഇവിടെയോ ഈ ബീലും ഡീലും അനുഭവപ്പെടുന്നത് ഡിപ്രസ് ചെയ്യിപ്പിക്കും ചെയ്യും ഇങ്ങനെ അങ്ങനെ ഡിപ്രസ് ചെയ്യിപ്പിക്കും ചെയ്യും താഴ്ത്തും ചെയ്യും ഓക്കെ അപ്പം വേലിയേറ്റവും വേലിയിറക്കവും ഇതിനനുസരിച്ചിട്ട് നടക്കുമെന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നോക്കുക എർത്തിൻ്റെ റൊട്ടേഷൻ കാരണം എർത്തൊരു നോൺ ഇനേർഷ്യൽ ആയിട്ട് ബിഹേവ് ചെയ്യുന്നു സണ്ണിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ഇനേർഷ്യൽ ആയിട്ട് കൺസിഡർ ചെയ്യാം അപ്പോൾ ഈ ഒരു നോൺ ഇനേർഷ്യൽ ആയിട്ടുള്ള എർത്തിൽ അനുഭവപ്പെടുന്ന എർത്തിൽ നിന്ന് നോക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഒരു ഫിക്റ്റീഷ്യസ് ഫോഴ്സ് സണ്ണിൽ നിന്നുള്ള ഗ്രാവിറ്റേഷനൽ ഫീൽഡിൽ ചേഞ്ച് വരുത്തുന്നത് കൊണ്ടാണ് ഇവിടെ ഡിപ്രഷൻ അതുപോലെ തന്നെ ലിഫ്റ്റ് ഒക്കെ ടൈഡിന് ഉണ്ടാകുന്ന ടൈഡൽ ലിഫ്റ്റും ടൈഡൽ ഡിപ്രഷനൊക്കെ ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അത്രയും നോക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് താങ്ക്